2013 മുതൽ നാളിതുപോലെ 4000-ത്തോളം ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമവും കൊലകളുമാണ് ബംഗ്ലാദേശിൽ നടന്നത്. ഇപ്പോൾ അത് രൂക്ഷമായിരിക്കുന്നു. വളരെ വലിയ സംഖ്യ ഹിന്ദു നേതാക്കളടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്ത. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 100-നടുത്ത് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു സ്ഥിരീകരണം ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും കാര്യങ്ങൾ കൂടുതൽ ആധികാരികതയോട് പറയാത്തത്. പക്ഷേ ഇപ്പോൾ ഏതായാലും അവിടെ നടക്കുന്ന ഹിന്ദുക്കളെ വംശനാശം വരുത്തുന്ന രീതിയിലുള്ള കൊലപാതക ശ്രമവുമായി അവിടുത്തെ തീവ്രവാദ സംഘടനകൾ മാത്രമല്ല മറ്റു ചില സംഘടനകൾ കൂടി നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ആ ഹിന്ദുക്കൾക്ക് പിന്തുണയുമായി കൊണ്ടൊരു രാജ്യം എത്തിയിരിക്കുന്നു ഇസ്രയേൽ. ഇസ്രയേലിൻ്റെ ഇന്ത്യൻ അംബാസഡർ നൂർ ഗിലോൺ പറയുന്നത് ഇത് ആശങ്കാജനകമാണ്, ആ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം അത് ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ തകരുന്ന ആ ദൃശ്യങ്ങൾ വളരെ വേദനയോടുകൂടിയാണ് തങ്ങൾ കാണുന്നതെന്ന് ഇസ്രയേൽ അംബാസഡർ നൂർ ഗിലോൺ പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടു ഉഴറുന്ന, എന്തു ചെയ്യണമെന്നറിയാതെ ഇല്ലെങ്കിൽ കൊലക്കത്തേക്ക് മുമ്പിൽ ദയനീയാവസ്ഥയിൽ നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് പിന്തുണയുമോ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മനസ്സും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ മുഖ്യമന്ത്രിമാരൊക്കെ ഇതിനെ അപലപിക്കുക മാത്രമല്ല സനാതനധർമ്മം നശിക്കാൻ ഇടവരുത്തരുത് എന്നൊരു അഭ്യർത്ഥനയും മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ അതിന് ഒരു പ്രതികരണം എത്തരത്തിലായിരിക്കും, ഒരുപക്ഷെ അവരെ സ്വീകരിക്കാനുള്ള ഒരു നടപടികളിലേക്ക് പോകുമോ ഇല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നൊക്കെയുള്ളത്, പക്ഷെ അതൊക്കെ വളരെ സങ്കീർണമായ കാര്യങ്ങളാണ്. എത്തരത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രതികരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.